जनमेल दैव आश्रीपी नि हृदय मुंबल पकरवी दैव नमुक संगेत नि दया जीवन ना एर स्ति एीवकाल यानि निर्तु नि नाम या कई मलर्त नमुक प्रार्थिक महापरिशुद्धन ऐट ना ई विशुद्ध दिन प्रभात अगे आराधिक अगे महत्वपूर्ण्यम सदर्भ तुम्हारे स्तोत्रम कर्ता विविध इंडी अोड़ प्रार्थिक अगे स्तोत्रम एल अवड़ मे और अवड़ुग्रह अपेक्ष आराधन आरंभ मुदल शेषिक समय वे तिरकृपय ऐड़ प्रार्थिक येशु क्रिस्तुविन्दे नामत्तिल तन्ने आमेन। दैवत्तिन स्तुतिक्कु महत्वत्तिनुमायि क्रिस्तीय गीतत्तिले 11-ാമത്തെ गीतम नमुक्क चेर्न्नु पाडाम। ए आत्मावे निन्नेयुम मच्चु सृष्टि सर्वम भंगियायुंडाकिय देवते स्तुतिक्कुका पापत्तिल निन्नुम निन्ने रक्षचेत देवते नन्निया दीने दीने स्तोत्रम नीचे दैवते महत्वपूर्ण स्तुति लितानी अंजाम भाग आराधना क्रम ऐम स्तुति लितानी अंजाम भाग आराधना क्रम ऐम दैव आत्मा अवड़े नमस्क आत्मा सत्य नमस्क दैव वेच्चू अवड़ वेच्चे नाम वेच्चे नमुक तमिल कूटाय दैव स्नेह स्नेवर दैव जन दैवते अगू दैव नमुक नित्य जीवन तुम आ जीवन अवड़े पुत्रन नाम इैव मकलू नाम दैव दैव नमिल वसिव दैव आत्मा नाम अरुण लोक अोहवि दैव इष्टवनोकू नमें पापयुए अवड़ नमोड़ क्षमित सकल अनी ना शुद्धी तकव विश्वस्तन नीति आगे नाम दैव अवड़े पुत्रन ये क्रिस्तुन आगे अवड़ सत्य दैव निजीवन आगे कर्तावल प्रिय सहोद നമ്മുടെ പരമപിതാവായ സർവശക്തിയുള്ള ദൈവത്തിന്റെ അളവറ്റ കരുണയാലും സ്നേഹത്താലും നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെടേണ്ടതിന് നാം ചെയ്തുപോയ പലവിധ പാപങ്ങളും കുറ്റങ്ങളും മറയ്ക്കാതെ താഴ്മയും അനുതാപവും അനുസരണവുമുള്ള ഹൃദയത്തോടെ ഏറ്റുപറയാൻ ദൈവവചനം നമ്മെ പ്രേരിപ്പിക്കുന്നു। അതുകൊണ്ട് നമുക്കെല്ലാവർക്കും വിശുദ്ധ ഹൃദയത്തോടും വിനയ ശബ്ദത്തോടും സ്വർഗീയ കൃപാസന സന്നിധിയിൽ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം। നമുക്ക് പ്രാർത്ഥിക്കാം। ഇസ്രായേലെ നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് മടങ്ങി ചെല്ലുക। നിന്റെ അകൃത്യം നിമിത്തമല്ലോ നീ വീണിരിക്കുന്നത്,
അനുതാപവാക്യങ്ങളോടുകൂടെ യഹോവയുടെ അടുക്കൽ മടങ്ങി ചെന്ന് അവിടുത്തോട് സകല അകൃത്യവും ക്ഷമിച്ച് ഞങ്ങളെ കൃപയോടെ കൈക്കൊള്ളണമേ, അനാഥന തിരുസന്നിധിയിൽ കരുണ ലഭിക്കുന്നുവല്ലോ എന്ന് പറയുന്നു. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കാൻ കഴിയാത്തവനല്ല, പാപം ഒഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിക്കാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിക്കാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്തു ചെല്ലുക. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ കുറവുകളെ നമുക്ക് ദൈവസന്നിധിയിൽ ഉണരാം. ദൈവത്തിൽ നിന്ന് അകന്നുപോയ നമ്മുടെ ജീവിത അനുഭവങ്ങളെ ദൈവസന്നിധിയിൽ അനുതാപ ഹൃദയങ്ങളോടെ നമുക്ക് ഏറ്റു പറയാം. ഒരു പുതിയ ജീവിതത്തിനായി നമ്മെ തന്നെ നമുക്ക് വിനയപ്പെടുത്താം. ആരാധനക്രമം 10-ാം പുറത്തിൽ ആരംഭിക്കുന്ന അനുതാപ പ്രാർത്ഥന നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. സർവശക്തനും കാരുണ്യവാനുമായ ദൈവമേ, സത്യമായി അനുദിക്കുന്നവരെ കൈക്കൊള്ളും എന്ന് അവിടുത്തെ വാഗ്ദാനത്തിൽ ആശ്രയിച്ചുകൊണ്ട് തിരുമുൻപാകെ ഞങ്ങളുടെ പാപങ്ങളും കുറ്റങ്ങളും ഏറ്റു പറയുന്നു. ദൈവമേ, ഞങ്ങൾ അങ്ങേക്ക് വിരോധമായി പാപം ചെയ്ത് അവിടുത്തെ കൽപ്പനകളെല്ലാം ലംഘിച്ചിരിക്കുന്നു. അറിഞ്ഞും അറിയാതെ വിചാരത്തിലും വാക്കിലും പ്രവൃത്തിയിലും ഞങ്ങൾ പിഴച്ചു. തിരുവിഷ്ടത്തിന് പ്രസാദമുള്ളത് ഞങ്ങൾ ചെയ്യാതെ തിരുമുൻപാകെ അറപ്പും വെറുപ്പുമുള്ളവ ചെയ്ത് അവിടുത്തെ കോപത്തിനും ശിക്ഷയ്ക്കും പാത്രീഭവിച്ചിരിക്കുന്നു. തിരുരാജ്യത്തിന്റെ കെട്ടുപണിയിൽ ഞങ്ങൾ അവിടത്തോട് പങ്കാളികളാകാതെ ഞങ്ങളുടെ സ്വാർത്ഥ കാര്യങ്ങൾ അന്വേഷിച്ച് ജീവിച്ചു. ഞങ്ങൾ പാപത്തോട് മരണത്തോളം എതിർത്ത് നിൽക്കുകയോ ഞങ്ങളുടെ ചുറ്റും കാണുന്ന അനീതികളോട് ശക്തമായി പോരാടുകയോ ചെയ്തിട്ടില്ല. ഞങ്ങൾ മറ്റുള്ളവരെ ശുശ്രൂഷിക്കാതെ ശുശ്രൂഷിക്കപ്പെടുവാൻ ആഗ്രഹിച്ചു. ഇവ നിമിത്തം തിരുനാമത്തിന് അപമാനവും ഞങ്ങളുടെ ചുറ്റുമുള്ളവർക്ക് നഷ്ടവും ഞങ്ങൾ വരുത്തിയിരിക്കുന്നു. പാപിയുടെ മരണം ഇഷ്ടമില്ലാത്ത കർത്താവെ, മഹാപാപികളായി ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളുടെ സകല പാപങ്ങളും ക്ഷമിച്ച് ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ. പരിശുദ്ധനും നീതിമാനുമായ ദൈവമേ, സകല മലിനതകളിൽ നിന്നും കറകളിൽ നിന്നും ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും നിഷ്കളങ്കമായി ജീവിച്ച് ലോകത്തിന്റെ വെളിച്ചമായി ശോഭിക്കാനും ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിൽ പ്രത്യാശയോടുകൂടി എതിരേൽക്കാനും അവിടുത്തെ മഹത്വരാജ്യത്തിൽ നിത്യാനന്ദം അനുഭവിക്കാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. ആമേൻ. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലും നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കലുണ്ട്. അവിടുന്ന് നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. നമ്മുടേതിന് മാത്രമല്ല സർവ്വലോകത്തിൻ്റെ പാപത്തിനും തന്നെ. അവിടുന്ന് നമ്മുടെ പാപങ്ങൾക്കൊത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾക്കൊത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നതുമില്ല. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അവിടുത്തെ ദയ തൻ്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ അവിടുന്ന് നമ്മുടെ ലംഘനങ്ങൾ നമ്മോട് അകറ്റിയിരിക്കുന്നു. സർവശക്തനും കരുണയുള്ളവനുമായ കർത്താവ്, പാപമോചനവും മാപ്പും ജീവിതം പുതുക്കുന്നതിനുള്ള അവസരവും പരിശുദ്ധാത്മാവിന്റെ കൃപയും ആശ്വാസവും നമുക്ക് നൽകുമാറാകട്ടെ. ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയിരിക്കുന്ന പാപക്ഷമയെ ഓർത്ത്, നാം അനുഭവിക്കുന്ന ബഹുവിധ നന്മകളെ ഓർത്തുകൊണ്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ദൈവത്തിന് സ്തോത്രം കരയറ്റാം. ആരാധനക്രമം 14-ാം പുറത്ത് കാണുന്ന പൊതുവായ സ്തോത്രം നമുക്ക് ചേർന്ന് ചെല്ലാം. സർവശക്തിയുള്ള ദൈവമേ, മഹാകരുണയുള്ള പിതാവേ, അങ്ങയുടെ അയോഗ്യദാസരായ ഞങ്ങളോടും സകല മനുഷ്യരോടും അങ്ങേക്കുള്ള സകല കരുതലുകൾക്കായി ആർദ്രതയ്ക്കായി ഞങ്ങൾ അങ്ങേക്ക് മഹാവിനയവും മനഃപൂർവ്വമായ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സൃഷ്ടിച്ചതിനും പരിപാലിക്കുന്നതിനും ഈ ആയുസ്സിലെ സകല അനുഗ്രഹങ്ങൾക്കായി എല്ലാത്തിനും മേലായി ഞങ്ങളുടെ കർത്താവായ യേശുമശിഹ മൂലം ലോകത്തെ വീണ്ടെടുത്ത അവിടുത്തെ വിലപതിച്ചുകൂടാത്ത സ്നേഹത്തിനായും ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. അങ്ങ് നൽകിയ കൃപാവഴികൾക്ക് വേണ്ടിയും മഹത്വത്തിൻ്റെ പ്രത്യാശയ്ക്ക് വേണ്ടിയും ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾ കളങ്കമില്ലാതെ നന്ദിയുള്ളവരായി തീരേണ്ടതിനും അങ്ങയെ സേവിക്കുന്നതിന് ഞങ്ങളെ ഏൽപ്പിച്ച നാളുകളൊക്കെയും വിശുദ്ധിയോടും നീതിയോടും അങ്ങയുടെ മുൻപാകെ നടക്കേണ്ടതിനും, അങ്ങനെ ഞങ്ങളുടെ അധരങ്ങൾ കൊണ്ട് മാത്രമല്ല ഞങ്ങളുടെ ജീവിതം കൊണ്ടും അവിടുത്തെ സ്തുതി പ്രസിദ്ധപ്പെടുത്തേണ്ടതിനും അവിടുത്തെ സകല കരുണകളെയും കുറിച്ചുള്ള ബോധം ഞങ്ങൾക്ക് തരണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു മശിഹ മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സകല ബഹുമാനവും മഹത്വവും കാലാവസ്ഥാനം കൂടാതെ ഉണ്ടായിരിക്കണമേ. ആമേൻ. ഇന്നത്തേക്കുള്ള ലേഖന വേദഭാഗം അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 11:21-33 തിരുവചനങ്ങൾ. അതിൽ ഞങ്ങൾ ബലഹീനരായിരുന്നു എന്ന്
ഞാൻ മാനം കെട്ടു പറയുന്നു എന്നാൽ ആരെങ്കിലും ധൈര്യപ്പെടുന്ന കാര്യത്തിൽ ഞാൻ ബുദ്ധിഹീനനായി പറയുന്നു ഞാനും ധൈര്യപ്പെടുന്നു അവർ ഹെബ്രായരോ ഞാനും അതെ അവർ ഇസ്രായേലിലോ ഞാനും അതെ അവർ അബ്രഹാമിന്റെ സന്തതിയോ ഞാനും അതെ ക്രിസ്തുവിന്റെ ശുശ്രൂഷക്കാരോ ഞാൻ ബുദ്ധിപ്രഭമായി സംസാരിക്കുന്നു ഞാൻ അധികം ഞാൻ ഏറ്റവും അധികം അധ്വാനിച്ചു അധികം പ്രാവശ്യം തടവിലായി അനവധി അടികൊണ്ടു പലപ്പോഴും പ്രാണഭയത്തിലായി യഹൂദരാൽ ഞാൻ ഒന്ന് കുറയെ 40 അടി അഞ്ച് വട്ടം കൊണ്ടു മൂന്ന് വട്ടം കോലിനാൽ അടി കൊണ്ടു ഒരിക്കൽ കല്ലേറു കൊണ്ടു മൂന്ന് വട്ടം കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടു ഒരു രാപ്പകൽ വെള്ളത്തിൽ കഴിച്ചു ഞാൻ പലപ്പോഴും യാത്ര ചെയ്തു നദികളിലെ ആപത്ത് കള്ളന്മാരാലുള്ള ആപത്ത് സ്വജനത്താലുള്ള ആപത്ത് ജാതികളാലുള്ള ആപത്ത് പട്ടണത്തിലെ ആപത്ത് കാട്ടിലെ ആപത്ത് കടലിലെ ആപത്ത് കള്ള സഹോദരന്മാരാലുള്ള ആപത്ത് അധ്വാനം പ്രയാസം പലവട്ടം ഉറക്കിളപ്പ് പൈതാഹം പലവട്ടം പട്ടിണി ശീതം നഗ്നത എന്നീ അസാധാരണ സംഗതികൾ ഭവിച്ചതുകൂടാതെ എനിക്ക് ദിവസേന സർവസഭകളെയും കുറിച്ചുള്ള ചിന്താഭാരം എന്ന തിരക്കുമുണ്ട് ആർ ബലഹീനനായിട്ട് ഞാൻ ബലഹീനനാകാതെ ഇരിക്കുന്നു ആർ ഇടറിപ്പോയിട്ട് ഞാൻ അഴലാതിരിക്കുന്നു പ്രശംസിക്കണമെങ്കിൽ എന്റെ ബലഹീനത സംബന്ധിച്ച് ഞാൻ പ്രശംസിക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ ഞാൻ പോഷ്കല്ല പറയുന്നത് എന്നറിയുന്നു ദമസ്കോസിലെ അരേത രാജാവിന്റെ നാടുവാഴി എന്നെ പിടിപ്പാൻ ഇച്ഛിച്ചു ദമസ്ക പട്ടണത്തെ കാവൽ വെച്ച് കാത്തു എന്നാൽ അവർ എന്നെ മതിലിലുള്ള ഒരു കിളിവാതിൽ വഴിയായി ഒരു കുട്ടയിൽ ഇറക്കി വിട്ടു അങ്ങനെ ഞാൻ അവന്റെ കയ്യിൽ നിന്ന് തെറ്റി ഓടിപ്പോയി ക്രിസ്തുവേ അങ്ങേക്ക് മഹത്വം ആകട്ടെ ഇന്നത്തേക്കുള്ള സുവിശേഷ വേദഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 10 അധ്യായം 35 മുതൽ 45 വരെയുള്ള തിരുവചനങ്ങൾ സെബദിയുടെ മക്കളായ യാക്കോബും യോഹന്നാനും അവന്റെ അടുക്കൽ വന്ന് അവനോട് ഗുരു ഞങ്ങൾ നിന്നോട് യാചിപ്പാൻ പോകുന്നത് ഞങ്ങൾക്ക് ചെയ്തു തരുവാൻ അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു അവൻ അവരോട് ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചു നിന്റെ മഹത്വത്തിൽ ഞങ്ങളിൽ ഒരുത്തൻ നിന്റെ വലത്തും ഒരുത്തൻ ഇടത്തും ഇരിപ്പാൻ വരം നൽകണം എന്ന് അവർ പറഞ്ഞു യേശു അവരോട് നിങ്ങൾ യാചിക്കുന്നത് ഇന്നത് എന്ന് നിങ്ങൾ അറിയുന്നില്ല ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിപ്പാനും ഞാൻ ഏൽക്കുന്ന സ്നാനം ഏൽപ്പാനും നിങ്ങൾക്ക് കഴിയുമോ എന്ന് ചോദിച്ചതിന് കഴിയും എന്ന് അവർ പറഞ്ഞു യേശു അവരോട് ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾ കുടിക്കുകയും ഞാൻ ഏൽക്കുന്ന സ്നാനം ഏൽക്കുകയും ചെയ്യും നിശ്ചയം എന്റെ വലത്തും ഇടത്തും ഇരിപ്പാൻ വരം നൽകുന്നതോ എന്റേതല്ല ആർക്ക് ഒരുക്കിയിരിക്കുന്നുവോ അവർക്ക് കിട്ടും എന്ന് പറഞ്ഞു അതിനുശേഷം 10 പേരും കേട്ടിട്ട് യാക്കോബിനോടും യോഹന്നാനോടും നീരസപ്പെട്ടു തുടങ്ങി യേശു അവരെ അടുക്കൽ വിളിച്ച് അവരോട് ജാതികളിൽ അധിപതികളായവർ അവരിൽ കർത്തൃത്വം ചെയ്യുന്നു അവരിൽ മഹത്തുക്കളായവർ അവരുടെ മേൽ അധികാരം നടത്തുന്നു എന്ന് നിങ്ങൾ അറിയുന്നു നിങ്ങളുടെ ഇടയിൽ അങ്ങനെ ആകരുത് നിങ്ങളിൽ മഹാനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം നിങ്ങളുടെ ശുശ്രൂഷക്കാരനാകണം നിങ്ങളിൽ ഒന്നാമനാകുവാൻ ഇച്ഛിക്കുന്നവൻ എല്ലാവർക്കും ദാസനാകണം മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യുവാനല്ല ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുക്കാനും അത്രേ വന്നത് ഈ തിരുവചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ നമ്മുടെ വിശ്വാസം നമുക്ക് പ്രഖ്യാപിക്കാം ആരാധനക്രമം 22-ാം പുറത്തെ അപ്പോസ്തല വിശ്വാസ പ്രമാണം സർവശക്തിയുള്ള പിതാവായ ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിന്റെ ഏകപുത്രനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ കന്യക മറിയയിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ട് ജനിച്ചു പൊന്തിയോസ് പീലാത്തോസിന്റെ കീഴിൽ കഷ്ടപ്പെട്ടു കുരിശിൽ തറയ്ക്കപ്പെട്ടു മരിച്ചു അടക്കപ്പെട്ടു അവിടുന്ന് മരിച്ചവരിലേക്ക് ഇറങ്ങി 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു അവിടുന്ന് സ്വർഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവനും മരിച്ചവരെ ന്യായം വിധിപ്പാൻ വരികയും ചെയ്യും പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും മരിച്ചവരുടെ പുനരുത്ഥാനത്തിലും നിത്യ ജീവനിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയങ്ങളെ ഏകാഗ്രമാക്കാം ഒരു നിമിഷം മൗനമായി ദൈവസന്നിധിയിൽ നമ്മുടെ ജീവിതങ്ങളെ ഭരമേൽപ്പിക്കാം കഴിഞ്ഞ ഒരാഴ്ച ദൈവം നമ്മെ നടത്തിയ വിധങ്ങളെ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം കരയറ്റാം അനേകർ ഈ നാളുകളിൽ പലവിധ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുമ്പോൾ മഹാമാരിയുടെ പ്രതിസന്ധിയിൽ അനേക കുടുംബങ്ങൾ ഈ നാളുകളിലും വേദന അനുഭവിക്കുമ്പോൾ
അനേകർ സാമ്പത്തിക പ്രതിസന്ധികളിൽ മറ്റു പലവിധ ഭാരങ്ങളും വേദനകളും അനുഭവിക്കുന്ന ഈ സാഹചര്യങ്ങളിലും ദൈവം നമ്മെല്ലാം നടത്തുന്ന വിധങ്ങളെ ഓർത്ത് നമുക്ക് ദൈവത്തിൻ്റെ സ്തോത്രം കരയറ്റാം. രോഗികളായ ഈ നാളുകളിൽ വേദനയും പ്രയാസവും അനുഭവിക്കുന്ന നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും നമുക്ക് പ്രാർത്ഥനയുടെ കരങ്ങളിൽ വഹിക്കാം. മഹാമാരിയുമായി ബന്ധപ്പെട്ട് ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കുന്നവർ, രോഗമുക്തി നേടി ഭവനങ്ങളിലായിരുന്ന ഈ നാളുകളിൽ പലവിധ കാര്യാദികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ, അവരെല്ലാം നമുക്ക് ഓർക്കാം. ക്വാറന്റീനിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. തൊഴിൽ മേഖലയിൽ പ്രതിസന്ധി അനുഭവിക്കുന്ന അനേകർ നമ്മുടെ സഭയിൽ നമ്മുടെ അറിവിലുമല്ലാതെയും ഒക്കെയായി നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അവരെല്ലാം നമുക്ക് പ്രാർത്ഥനയിൽ വഹിക്കാം. നമ്മെ ഒരു നാളും കൈവിടാത്ത ദൈവത്തിൻ്റെ കരുതലും സ്നേഹവും ദൈവത്തിൻ്റെ വിശ്വസ്തതയും എല്ലാവരും ഈ നാളുകളിൽ അനുഭവിക്കുന്നതിന് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവം നമുക്ക് ദാനമായി നൽകിയ കുഞ്ഞുങ്ങൾക്കായി, അവരുടെ വിദ്യാഭ്യാസ ജീവിതങ്ങൾക്കായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയിലെ യൗവന മക്കൾക്കായി പ്രത്യേക നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതുപോലെ കുടുംബസ്ഥരായി കഴിയുന്ന പ്രിയപ്പെട്ടവർക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. വാർദ്ധക്യ സഹജമായ ക്ഷീണവും ഭാരവും നേരിടുന്ന നമ്മുടെ പ്രിയ മാതാപിതാക്കൾക്ക് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഔദ്യോഗിക രംഗങ്ങളിലായിരിക്കുന്നവർ, കൂലിപ്പണി ചെയ്ത് ഉപജീവനം കഴിക്കുന്നവർ, മറ്റ് പലവിധ ഉപജീവന മാർഗങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ നാളുകളിൽ തൊഴിൽ മേഖലയിൽ പ്രതിസന്ധി അനുഭവിക്കുന്ന അനേകരുണ്ട്. സാമ്പത്തിക ക്ലേശം അനുഭവിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് വിദൂരങ്ങളിലായിരിക്കുന്ന തങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത് വേദനയോടെ, ഭാരത്തോടെ, ആശങ്കയോടെ ആയിരിക്കുന്ന നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും നമുക്ക് ഓർക്കാം. എല്ലാവരുമായിരിക്കുന്ന സ്ഥാനങ്ങളിൽ ദൈവത്തിൻ്റെ സംരക്ഷണവും കാവലും നൽകി ദൈവം കാത്തുപരിപാലിക്കുന്നതിന് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സഭയുടെ ശുശ്രൂഷകളുടെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സഭയായി ഈ നാളുകളിൽ ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, സഭയായി ചെയ്യുന്ന മിഷണറി പ്രവർത്തനങ്ങൾ, മറ്റെല്ലാ പ്രവർത്തനങ്ങളെയും ദൈവം അനുഗ്രഹിക്കുന്നതിന് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സഭാ കമ്മിറ്റിക്കായി ചെയ്താൽ ദൈവത്തിന് സ്തോത്രം കരേറ്റാം. സഭയിലെ എല്ലാ ജനതയെയും ദൈവം അനുഗ്രഹിക്കുന്നതിന് വേണ്ടി അപേക്ഷിക്കാം. നാം ഉൾപ്പെടുന്ന വിദേശത്തെ ദൈവകരങ്ങളിൽ കരമേൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട നല്ല പിതാവ്, ശാന്തവും മനോഹരവുമായ ഈ നല്ല വിശുദ്ധ ദിനത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം കരേറ്റു. കർത്താവേ, അങ്ങേ ആരാധിക്കുന്നതിനും അങ്ങേക്ക് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നതിനും ഞങ്ങൾക്ക് ലഭ്യമാകുന്ന ഇത്തരം നല്ല സാഹചര്യങ്ങൾക്കായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം കരേറ്റുന്നു. ദൈവം വിവിധ ഇടങ്ങളിലായിരുന്ന തിരുമുഖത്തേക്ക് നോക്കുന്ന അവിടുത്തെ മക്കളെ എല്ലാവരെയും ഒരുപോലെ അവിടെ നിന്ന് അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം കർത്താവെ, ഓരോ ഹൃദയങ്ങളെയും അവിടുന്ന് കാണുന്ന ദയക്കായി സ്തോത്രം കരേറ്റുന്നു. എല്ലാവരുടെയും സാഹചര്യങ്ങളിൽ ഈ നാളുകളിൽ കടന്നു പോകുന്ന അവരുടെ ജീവിതാനുഭവങ്ങളെല്ലാം അവിടുന്ന് അറിയുന്ന ദയക്കായി സ്തോത്രം കരേറ്റുന്നു. ദൈവമേ, വേദനയോടെ, ഭാരത്തോടെ, രോഗികളുടെ അനുഭവത്തിലൊക്കെ ആയിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടിയും അപേക്ഷിക്കുന്നു. ആശുപത്രികളിൽ ചികിത്സാർത്ഥം അഭയം തേടിയിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. മഹാമാരിയുടെ പ്രതിസന്ധിയിലായിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെയും പ്രത്യേകം ഓർക്കുന്നു. കർത്താവെ, ഈ നാളുകളിൽ എല്ലാവർക്കും നല്ല ശുശ്രൂഷകളും ദൈവമായ ചികിത്സകളും ഒക്കെ ലഭ്യമാകുന്നതിനും കർത്താവെ അങ്ങയിലൂടെ ലഭ്യമാകുന്ന ദിവ്യാശ്വാസവും വിടുതലും എല്ലാവരും പ്രാപിക്കുന്നതിനും അവിടുന്ന് സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. വചനമയച്ച് സൗഖ്യമാക്കുന്ന ദൈവത്തിൻ്റെ കൃപയും സാന്നിധ്യവും എല്ലാവരുടെ മേലും അവിടുന്ന് പകരണം എന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെയും ഒരുപോലെ അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ നാളുകളിൽ കർത്താവെ സാമ്പത്തികമായി ഏറെ പ്രതിസന്ധി നേരിടുന്ന ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും അപേക്ഷിക്കുന്നു. പലവിധ ആവശ്യഭാരങ്ങളുമായി ദൈവമേ വേദനയോടെ, നിരാശയോടെ തങ്ങളുടെ ജീവിതം കഴിച്ചു കൂട്ടുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ആരും കർത്താവെ വീണു പോകാതെ, ആരും പിന്മാറ്റത്തിൻ്റെ അനുഭവത്തിലായി പോകാതെ കർത്താവെ അങ്ങയുടെ കൃപയിൽ ആശ്രയിക്കുന്നതിന് എല്ലാവരെയും ഒരുപോലെ അവിടുന്ന് സഹായിക്കണം എന്ന് അപേക്ഷിക്കുന്നു. ദൈവമേ കർത്താവെ, ഞങ്ങൾക്ക് അവിടുന്ന് ദാനമായി നൽകിയ കുഞ്ഞുങ്ങൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. വിദ്യാഭ്യാസം ചെയ്യുന്ന ഞങ്ങളുടെ എല്ലാ കുഞ്ഞുങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണം എന്ന് അപേക്ഷിക്കുന്നു. കർത്താവെ, വിവിധ പരീക്ഷകൾക്ക് തയ്യാറാകുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പുതിയ അധ്യയന വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും അപേക്ഷിക്കുന്നു. ദൈവമേ കർത്താവെ, ഈ നാളുകളിലെ പരിമിതി കർത്താവെ, മറ്റ് ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങളൊന്നും
ആരെയും അലട്ടാതെ വേണം അവിടുന്ന് തന്നെ വഴി നടത്തണം എന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. കർത്താവെ, ഇവിടെ സഭയിലെ യൗവന മക്കൾക്ക് വേണ്ടി പ്രത്യേകം അപേക്ഷിക്കുന്നു. ഉപജീവന മാർഗം ഒരു തൊഴിലിനു വേണ്ടി ആഗ്രഹിച്ച് അതിനുവേണ്ടി പഠിക്കുന്ന വിവിധ ടെസ്റ്റുകൾ എഴുതി അതിനുവേണ്ടി കാത്തിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കു വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുന്ന് തന്നെ നല്ല ഉപജീവന മാർഗങ്ങളെ ഞങ്ങളുടെ യൗവന മക്കൾക്ക് നൽകി അവിടുന്ന് അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, കുടുംബസ്ഥരായ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, കർത്താവെ, ഈ നാളുകളിൽ പലവിധ ആവശ്യഭാരങ്ങളുമായി വേദനയോടെ കർത്താവെ കണ്ണുനീരോടെ ആയിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെയും ഓർക്കുന്നു. പിതാവെ, സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തങ്ങളുടെ ഉപജീവന മാർഗങ്ങളിൽ പ്രതിസന്ധി നേരിടുന്ന പ്രിയപ്പെട്ടവർക്കായി അപേക്ഷിക്കുന്നു. എല്ലാവരോടും ഇവിടുന്ന് മനസ്സലിയണം എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, കർത്താവെ, ഞങ്ങൾ ഒരു നാളും കൈവിടാത്ത ഉപേക്ഷിക്കാത്ത തിരുസാന്നിധ്യം എല്ലാവരും തങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ അവസ്ഥയിലും ദൈവമേ അവരെ മനസ്സിലാക്കുന്നതിന് അവിടെ സഹായിക്കണം എന്ന് അപേക്ഷിക്കുന്നു. കർത്താവെ, ദൈവമേ, ഔദ്യോഗിക രംഗങ്ങളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. വിദൂരങ്ങളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകം അപേക്ഷിക്കുന്നു. ദൈവമേ, വിദേശങ്ങളിലായിരുന്ന വിവിധ തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ അങ്ങയുടെ സംരക്ഷണവും കാവലും നൽകി അവിടുന്ന് തന്നെ വഴി നടത്തണം എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, പ്രത്യേകിച്ച് ഈ നാളുകളിലെ രോഗവ്യാപനം തടയുന്നതിന് വേണ്ടി വിവിധ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ആരോഗ്യ മേഖലയിൽ വിവിധ ശുശ്രൂഷകൾ അർപ്പിക്കുന്ന എല്ലാവരെയും ഒരുപോലെ അവിടുന്ന് അനുഗ്രഹിക്കണം, ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ രാജ്യത്തിന്റെ ഭരണ സംവിധാനത്തിനായി ഞങ്ങൾ പ്രത്യേകം അപേക്ഷിക്കുന്നു. ദൈവമേ, പ്രിയപ്പെട്ടവർ കൈക്കൊള്ളുന്ന തീരുമാനങ്ങൾ കർത്താവേ അതൊക്കെ ഏറ്റവും ഫലപ്രദമായി വരും നാളുകളിൽ ഞങ്ങൾക്ക് കാണുന്നതിന് അവിടുന്ന് സഹായിക്കണം എന്ന് അപേക്ഷിക്കുന്നു. കർത്താവേ, ദൈവമേ, സഭയിലെ വാർദ്ധക്യ സഹജമായ ക്ഷീണവും പ്രയാസവും അനുഭവിക്കുന്ന കർത്താവേ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവമേ, എല്ലാവരുമായിരിക്കുന്ന സാഹചര്യങ്ങളിൽ കർത്താവേ അവർക്ക് നല്ല ശുശ്രൂഷകളൊക്കെ പരിചരണമൊക്കെ ലഭ്യമാകുന്നതിന് അവിടെ സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ആരും ഈ നാളുകളിൽ കർത്താവേ ഒറ്റപ്പെട്ടു പോകുവാനോ കർത്താവേ നിരാശയിലായി പോകുവാനോ അവിടെ അനുവദിക്കരുത് എന്ന് വിനയമായി യാചിക്കുന്നു. കർത്താവേ, അവിടുന്ന് ഞങ്ങൾക്ക് ദാനമായി നൽകിയിരിക്കുന്ന സഭയ്ക്കായി സ്തോത്രം വരേച്ചുന്നു. ദൈവമേ, സഭയിലെ എല്ലാ ശുശ്രൂഷകളെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, സഭയിലൂടെ അർപ്പിക്കപ്പെടുന്ന വിവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ അവിടെ നിന്ന് അനുഗ്രഹിക്കണം. സഭയായി സ്പോൺസർ ചെയ്തിരിക്കുന്ന എല്ലാ മിഷണറിമാർക്കായി അവരുടെ കുടുംബങ്ങൾക്കായി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. എല്ലാവരും കർത്താവായിരിക്കുന്ന സ്ഥാനങ്ങളിൽ ദൈവമേ അങ്ങ് തന്നെ ശക്തിപ്പെടുത്തണം, ബലപ്പെടുത്തണം എന്ന് ഞങ്ങൾ അങ്ങോട്ട് അപേക്ഷിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ഉൾപ്പെടുന്ന ഈ ദേശത്തിനായി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തെ അവിടെ നിന്ന് അനുഗ്രഹിക്കണം എന്ന് അപേക്ഷിക്കുന്നു. കർത്താവെ, വരും നാളുകളിൽ ദൈവമേ ദേശത്തെ വിടുവിക്കുന്ന സൗഖ്യമാക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യവും കൃപയും അറിഞ്ഞ് കർത്താവെ അങ്ങേക്ക് സ്തോത്രം വരേറ്റി ദൈവമേ അനുഗ്രഹിക്കപ്പെട്ട കർത്താവെ ഒരു ആരാധന സമൂഹമായി ഞങ്ങൾക്ക് നിലകൊള്ളുന്നതിന് ഞങ്ങളെല്ലാം അവിടുന്ന് സഹായിക്കണം എന്ന് അപേക്ഷിക്കുന്നു. ഈ ആരാധനയിൽ പങ്കുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. കർത്താവെ, എല്ലാവരെയും അവിടുന്ന് കാണുന്നതേക്കായി സ്തോത്രം വരേറ്റുന്നു. ഓരോരുത്തരും ആയിരിക്കുന്ന സാഹചര്യങ്ങളൊക്കെ അവിടുന്ന് അറിയുന്നു. കർത്താവെ, ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം അവിടുന്ന് കാണുന്നതേക്കായി സ്തോത്രം. എല്ലാവരോടും അവിടുന്ന് മനസ്സലിയണം. ദൈവമേ, സമാധാനത്തിന്റെ ദൈവം കൂടെ ഇരുന്ന് വഴി നടത്തണം എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് നാഥ സഭാ കമ്മിറ്റിക്കായി അവരുടെ പ്രവർത്തനങ്ങൾക്കായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ഒരുപോലെ അവിടുന്ന് അനുഗ്രഹിക്കണം, ശക്തിപ്പെടുത്തണം എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, കർത്താവെ, ഞങ്ങൾ ഇപ്രകാരം ദൈവമേ ഒരു ആരാധന കർത്താവെ നിർവഹിക്കുന്നതിന് അവിടുന്ന് സഹായിക്കുന്നതേക്കായി സ്തോത്രം കരേറ്റുന്നു. ദൈവമേ, കർത്താവെ, ആരാധനയുടെ ആരംഭം മുതൽ ഈ സമയം വരെ തിരുക്കൃപയിൽ ഞങ്ങളെ വഴി നടത്തിയതേക്കായി സ്തോത്രം കരേറ്റുന്നു. പ്രത്യേകിച്ച് നാഥ ഇന്ന് ഞങ്ങൾ കേൾക്കേണ്ടുന്ന വചനത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വചനത്തെ അവിടുന്ന് അനുഗ്രഹിച്ചു തരണം. കർത്താവെ, അവിടുത്തെ ഹിതപ്രകാരം ഞങ്ങളുടെ ജീവിതങ്ങളെ ഓരോ നാളും ക്രമീകരിക്കുന്നതിന് ഞങ്ങളെല്ലാം അവിടുന്ന് സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ആരാധനയുടെ ശേഷിച്ച സമയവും തിരുക്കൃപയിൽ ഞങ്ങളെ അവിടുന്ന് വഴി നടത്തണം. സർവമാനവും മഹത്വവും അവിടുത്തേക്ക് അർപ്പിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ, തിരുരാജ്യം വരേണമേ, തിരുവിഷ്ണു സ്വർഗത്തെ പോലെ ഭൂമിയിലും ആകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഒന്നും തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ, ഞങ്ങളെ പരീക്ഷയിൽ കിടത്താതെ ദുഷ്ടങ്ങളിൽ നിന്നും വിടുവിക്കണമേ, രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ. ക്രിസ്തീയ ഗീതത്തിലെ 292-ാമത്തെ ഗീതം നമുക്ക് ചേർന്ന് പാടാം. എങ്ങും പുകഴ്ത്തുവിൽ സുവിശേഷം, ആ മംഗള ജയ ജയ സന്ദേശം.
പുകഴ്ത്തുവിൻ സുവിശേഷം ആ മംഗള ജയ ജയ സന്ദേശം നരഭോജികൾ നരസ്നേഹികളാം ഉത്തമ സോദരരാകും നരഭോജികൾ നരസ്നേഹികളാം ഉത്തമ സോദരരാകും വിമല മനോഹര സുവിശേഷം ആ മംഗള ജയ ജയ സന്ദേശം എങ്ങും സുവിശേഷം ആ മംഗള ജയ ജയ സന്ദേശം അജ്ഞാനാർത്ഥതയാകയകറ്റും വിജ്ഞാനകതിർവീശും അജ്ഞാനാർത്ഥതയാകയകറ്റും വിജ്ഞാനകതിർവീശും വേദാന്ത പൊരു സുവിശേഷം ആ മംഗള ജയ ജയ സന്ദേശം സുവിശേഷം ആ മംഗള ജയ ജയ സന്ദേശം ഭീകര സമര സമാകുലമാക്കും ഭൂമിയിൽ ഭീതിയെ നീക്കും ഭീകര സമര സമാകുലമാക്കും ഭൂമിയിൽ ഭീതിയെ നീക്കും ശാന്തി സന്ദായക സുവിശേഷം ആ മംഗള ജയ ജയ സന്ദേശം പുകഴ്ത്തുവിൻ സുവിശേഷം ആ മംഗള ജയ ജയ സന്ദേശം വിമല ജനേശുവിൽ വിശ്വസിച്ചിടുവിൽ വിടുതലനാമയ അരുളും വിമല ജനേശുവിൽ വിശ്വസിച്ചിടു വിടുതല നാമയ വരുളും വിജയധ്വനി സുവിശേഷം ആ മംഗള ജയ ജയ സന്ദേശം പുകഴ്ത്തുവിൻ സുവിശേഷം ആ മംഗള ജയ ജയ സന്ദേശം കൃപയാലേതൊരു പാതകനെയും പാവരശോഭിതനാക്കും കൃപയാലേതൊരു പാതകനെയും പാവരശോഭിതനാക്കും പാപനിവാരണ സുവിശേഷം ആ മംഗള ജയ ജയ സന്ദേശം പുകഴ്ത്തുവിൻ സുവിശേഷം ആ മംഗള ജയ ജയ സന്ദേശം നശിക്കും ലൗകിക ജനത്തിനു ഹീനം നമുക്കോ ദൈവിക ജ്ഞാനം നശിക്കും ലൗകിക ജനത്തിനു ഹീനം നമുക്കോ ദൈവിക ജ്ഞാനം കുരിശിൻ വചനം സുവിശേഷം ആ മംഗള ജയ ജയ സന്ദേശം എങ്ങും പുകഴ്ത്തുവിൻ സുവിശേഷം ആ മംഗള ജയ ജയ സന്ദേശം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 10 അധ്യായം അതിൻ്റെ 42 മുതൽ 45 വരെയുള്ള വാക്യങ്ങൾ ഞാൻ ഒരിക്കൽ കൂടെ വായിക്കുന്നു. യേശു അവരെ അടുക്കൽ വിളിച്ച് അവരോട് ജാതികളിൽ അധിപതികളായവർ അവരിൽ കർത്തൃത്വം ചെയ്യുന്നു, അവരിൽ മഹത്തുക്കളായവർ അവരുടെ മേൽ അധികാരം നടത്തുന്നു എന്ന് നിങ്ങൾ അറിയുന്നു. നിങ്ങളുടെ ഇടയിൽ അങ്ങനെ അരുത്. നിങ്ങളിൽ മഹാനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം നിങ്ങളുടെ ശുശ്രൂഷക്കാരനാകണം. നിങ്ങളിൽ ഒന്നാമനാകുവാൻ ഇച്ഛിക്കുന്നവൻ എല്ലാവർക്കും ദാസനാകണം. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യുവാനല്ല ശുശ്രൂഷിപ്പാനും
അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുക്കാനും അത്രേ വന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. ശിഷ്യത്വത്തിൻ്റെ ശ്രേഷ്ഠത എന്തെന്ന് ഞങ്ങളെ പഠിപ്പിച്ച ഞങ്ങളുടെ കർത്താവേ, അവിടുത്തെ ശിഷ്യരായിരിക്കാൻ ഞങ്ങൾക്ക് ലഭിച്ച ഭാഗ്യത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഈ ദിവസം ഞങ്ങൾ വചനം ധ്യാനിക്കുമ്പോൾ ഒരിക്കൽ കൂടെ ഞങ്ങളുടെ നിയോഗങ്ങളെക്കുറിച്ച് ബോധ്യമുള്ളവരായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗുരുവും ശിഷ്യനും യജമാനനും ദാസനും, ഇത്തരം ബന്ധങ്ങൾ സാധാരണമാണ്. ഇതിൽ ദാസനേക്കാൾ യജമാനനാണ് അംഗീകാരം, ശിഷ്യനേക്കാൾ ഗുരുവിന്. അതുകൊണ്ടാണ് വിശുദ്ധ വേദപുസ്തകം പറയുന്നു, ഗുരുവിനെ പോലെയാകുന്നത് ശിഷ്യന് മതി, യജമാനനെ പോലെയാകുന്നത് ദാസന്. ഇവിടെ ദാസന് പ്രത്യേക പ്രാധാന്യം കർത്താവ് നൽകുന്നു. ഇന്നത്തെ സുവിശേഷ പാഠം നമ്മൾ വായിച്ചപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, സബദിപുത്രന്മാരായ യാക്കോബും യോഹന്നാനും ക്രിസ്തുവിന്റെ മഹത്വത്തിൽ അവർക്ക് ലഭ്യമാകേണ്ട സ്ഥാനങ്ങളെക്കുറിച്ച് ആവശ്യപ്പെടുന്നു. ഈ പശ്ചാത്തലത്തിലാണ് യേശു ശുശ്രൂഷയുടെ മഹത്വത്തെക്കുറിച്ച് ശിഷ്യന്മാരോട് സംസാരിക്കുന്നത്. ശിഷ്യത്വത്തിൻ്റെ മാതൃക എന്തായിരിക്കണം എന്ന് കർത്താവ് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നു. ഇവിടെ പ്രധാനമായി കാണുന്നൊരു ചോദ്യം, ആരാണ് വലിയവൻ? ആരാണ് വലിയവൻ? ഈ വേദഭാഗത്തിൻ്റെ പശ്ചാത്തലത്തിൽ, ക്രിസ്തു നമ്മെ പഠിപ്പിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ നിസ്സംശയം നമുക്ക് പറയാനാകും, ശുശ്രൂഷിക്കുന്നവനാണ് വലിയവൻ. പാരമ്പര്യമനുസരിച്ച് യജമാനന്മാർ ദാസന്മാരെ കൊണ്ട് ജോലി ചെയ്യിക്കുന്നത് പതിവാണ്. യേശു ക്രിസ്തു രാജാതിരാജാവാണെങ്കിലും തൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ദാസഭാവം ദൃശ്യമാണ്. യേശു തന്റെ ശിഷ്യന്മാരുടെ പാദം കഴുകി അവരോട് പറഞ്ഞു, നിങ്ങളും തമ്മിൽ അങ്ങനെ ചെയ്യണം. യഹൂദന്മാർ പന്തിഭോജനത്തിന് മുമ്പേ അടിമകളെ കൊണ്ട് ചെയ്യിക്കാറുള്ള ഈ പ്രവൃത്തി യേശു തന്റെ ശിഷ്യന്മാർക്കായി ചെയ്തു എന്ന് നാം ഇവിടെ കാണുന്നു. എന്നിട്ട് അവരോട് ഇങ്ങനെ പറഞ്ഞു, കർത്താവും ഗുരുവുമായി ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും തമ്മിൽ അങ്ങനെ ചെയ്യണം. യേശു തന്നെ ശിഷ്യന്മാർക്ക് ശുശ്രൂഷയുടെ മാതൃകയാണ്. എന്താണ് സേവനം, എന്താണ് ശിഷ്യത്വമെന്ന് യേശു കാണിച്ചു കൊടുത്തു. നമ്മുടെ നാട്ടിൽ സേവന സന്നദ്ധരായ അനേകരെ നമുക്ക് കാണാനാകും. ജനസേവകർ, ഉദ്യോഗസ്ഥർ, മതനേതാക്കന്മാർ, ഇവരെല്ലാം അധികാരം കൈയാളുന്നവരാണെങ്കിലും ആത്യന്തികമായി ഇവർ സേവകരാണ്, ശുശ്രൂഷകരാണ്. ഇന്നോ അധികാര പ്രമത്തതയാൽ മതനേതാക്കന്മാർ പോലും സേവന രംഗങ്ങളെ അധികാരത്തിൻ്റെ സോപാനങ്ങളായി കാണുന്നു എന്ന ദുഃഖസത്യം നമുക്കൊരിക്കലും വിസ്മരിക്കാനാവില്ല. ഇവിടുത്തെ ചോദ്യം, ഭക്ഷണത്തിനിരിക്കുന്നവനോ ശുശ്രൂഷിക്കുന്നവനോ ആരാണ് വലിയവൻ? എന്നാൽ ഇവിടെ സേവകരാണ് മാനിക്കപ്പെടുന്നതെന്ന് നമ്മുടെ കർത്താവ് പഠിപ്പിച്ചു. ഒരിക്കൽ മദർ തെരേസയ്ക്ക് അന്താരാഷ്ട്ര സൗഹാർദ്ദത്തിനുള്ള നെഹ്റു അവാർഡ് നൽകുന്ന സന്ദർഭത്തിൽ
അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാജി ഇങ്ങനെ പറഞ്ഞു, ഈ മഹതിയുടെ മുമ്പിൽ നാം എത്ര നിസ്സാരരാണ്, ഈ മഹതിയുടെ മുമ്പിൽ നാം എത്ര നിസ്സാരരാണ്, എത്ര ശ്രദ്ധേയമായ വാക്കുകളാണ് രാജാക്കന്മാരും പ്രവാചകന്മാരും മത നേതാക്കന്മാരും ജനനേതാക്കന്മാരും ദൈവത്താൽ നിയോഗിതരായ ശുശ്രൂഷകരാണെന്ന കാര്യം നാം മറന്നുപോകരുത്. ഏത് നിലയിലായിരുന്നാലും ശുശ്രൂഷ ചെയ്യുവാനുള്ള മനോഭാവം അത്യന്താപേക്ഷിതമാണ്. ക്രിസ്തു ഇത് നമ്മെ പ്രബോധിപ്പിക്കുന്നു. ഈ തിരുവചന പശ്ചാത്തലത്തിലൂടെ നാം അത് ഓർക്കേണ്ടിയിരിക്കുന്നു. മറ്റൊന്ന്, ഈ ഭാഗത്ത് നമ്മൾ കാണുന്നത് ദാസനാകാൻ ആഗ്രഹിക്കുന്നവന് മാത്രമേ ഉന്നതനാകാൻ കഴിയൂ എന്ന് പറഞ്ഞാൽ, ഉന്നതനാകാൻ ആഗ്രഹിക്കുന്നവൻ ദാസ ശുശ്രൂഷ ചെയ്യേണ്ടതുണ്ട് എന്ന് നമ്മുടെ കർത്താവ് നമ്മെ പഠിപ്പിച്ചു. പദവികൾക്ക് വേണ്ടി നെട്ടോട്ടമോടുന്ന ആളുകളെ ഇന്നെല്ലാ രംഗങ്ങളിലും നമുക്ക് കാണാൻ കഴിയും. പദവികൾ സ്വയം ആവശ്യപ്പെടുകയല്ല, അത് നമ്മെ തേടി എത്തണം, അത് നമ്മെ തേടി എത്തും. അതിന് നാം വിനയമുള്ളവരായിരിക്കണം. ഈ ഉപദേശം എല്ലാവർക്കും ദഹിക്കുന്ന കാര്യമല്ല. രാഷ്ട്രീയ രംഗങ്ങളിൽ തുടങ്ങി എല്ലാ രംഗങ്ങളിലും ഇത് നമുക്ക് കാണാനാകും. മനുഷ്യൻ ഇന്ന് അധികാര സ്ഥാനങ്ങൾക്ക് വേണ്ടി ഏത് കുൽസകൃത്യം ചെയ്യുന്നതിന് മടിക്കുന്നില്ല. ഏത് തിന്മ പ്രവൃത്തികൾക്കായും അവൻ മുന്നിട്ട് നടന്നു. കവി പറഞ്ഞതുപോലെ, കുടില് കൊട്ടാരമാകാൻ കൊതിക്കുന്നു കടലിരങ്ങുന്നു കൈത്തോട്ടിലെത്തുവാൻ. കുടിലിന് കൊട്ടാരമാകണം, കടലിന് കൈത്തോട്ടിൽ എത്തണം. ഇത് മനുഷ്യ ജീവിതത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. സബദി മക്കളുടെ ഈ ആവശ്യം മറ്റു 10 പേർക്ക് അവരോട് നീരസത്തിന് കാരണമായി എന്ന് നാം മനസ്സിലാക്കുന്നു. അഹന്തയും ഗർവവും വ്യക്തികളെയും സമൂഹത്തെയും അധപതിപ്പിക്കുന്നു. ലോകരാഷ്ട്രങ്ങൾ തമ്മിൽ വെല്ലുവിളിക്കുന്നു, ഞാനാണ് വലുത്, ഞാനാണ് വലുതെന്ന്. അമേരിക്ക പറയും, ഞാനാണ് വലുത്. റഷ്യ പറയും, ഞാനാണ് വലുത്. ചൈന പറയും, ഞാനാണ് വലുത്. നമ്മളും പറയും, നമ്മളാണ് വലുതെന്ന്. നാം ഓർക്കേണ്ടത് ധനമോ മറ്റ് കഴിവുകളോ അല്ല സേവനത്തിന് ആധാരമെന്ന് കർത്താവ് നമ്മെ പഠിപ്പിച്ചു. ഒരുവന്റെ മടിശീല ചിലപ്പോൾ വലുതായിരിക്കാം, എന്നാൽ മറ്റൊരുവന്റെ മടിശീലയ്ക്ക് വലിപ്പം കുറവെങ്കിലും അവന്റെ ഹൃദയം വിശാലമായിരിക്കും. സേവന രംഗങ്ങളിൽ നേതൃത്വം നൽകാൻ, സേവനം ചെയ്യാൻ വിശാല ഹൃദയമാണ് ആവശ്യം. ഇന്ന് മനുഷ്യന്റെ ഹൃദയങ്ങൾ കുടൂസായ ഹൃദയങ്ങളാണ്, ഇടുക്കമുള്ള ഹൃദയങ്ങളായി മാറിയിരിക്കുന്നു. എന്നാൽ ഹൃദയത്തിൻ്റെ വിശാലതയാണ് സേവനത്തിനായി നമ്മെ പ്രേരിപ്പിക്കുന്നതെന്ന കാര്യം നാം പ്രത്യേകിച്ച് ഓർക്കണം. ഇംഗ്ലണ്ടിലുണ്ടായ ഒരു സംഭവം ഇങ്ങനെയാണ്, ഞാൻ ചില സന്ദർഭങ്ങളിൽ പറഞ്ഞിട്ടുള്ളതാണ്. നവംബർ മാസത്തിലെ കൊടും മഞ്ഞിന്റെ കാലം, കരും മഞ്ഞ് വീണ് വഴികളൊന്നും തെളിഞ്ഞു കാണാൻ കഴിയാത്ത സാഹചര്യം. അക്കൂട്ടത്തിൽ ഇരുളുമുണ്ടാകുമ്പോൾ അതിൻ്റെ ഭീകരത വർദ്ധിക്കും. ചുറ്റുപാടും ഒന്നും കാണാൻ കഴിയാതിരിക്കുന്ന അവസ്ഥ, ഒരടി ആർക്കും മുന്നോട്ട് പോകാൻ കഴിയില്ല, വാഹനം കൊണ്ടുപോകാൻ കഴിയില്ല, വാഹനങ്ങളിൽ ഇറങ്ങിയവർക്ക് ഭവനങ്ങളിൽ പോകാൻ കഴിയാത്ത അവസ്ഥ, റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയവർ അവിടെ തന്നെ നിൽക്കുന്നു, അവർക്ക് വീടുകളിൽ പോകാൻ കഴിയുന്നില്ല. അതാണ് സാഹചര്യം. ആ
അക്കൂട്ടത്തിൽ ഒരു ഭാര്യയും ഭർത്താവും ദമ്പതികൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് റോഡിലിറങ്ങി വീട്ടിലേക്ക് നടക്കാൻ പുറപ്പെട്ടു. ഒന്നും കാണാതെ അമ്പരന്ന് അങ്ങാളിച്ചവർ നിൽക്കുകയാണ്. പെട്ടെന്ന് ഒരശകിനി കേൾക്കും, എവിടേക്കാണ് പോകേണ്ടത്? ആ അന്ധകാരത്തിനുള്ളിൽ നിന്നാണ് ഈ ശബ്ദം. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ഇന്ന സ്ഥലത്താണ് പോകേണ്ടത്. അപ്പോൾ വീണ്ടും ഇരുമ്പിൽ നിന്ന് അടുത്ത ശബ്ദം, എന്റെ കൈ പിടിച്ചോളൂ, ഞാൻ അവിടെ കൊണ്ടുപോയാക്കാം എന്നൊരാൾ പറയുന്നു. ആ കൈ പിടിച്ച് വീട്ടിലെത്തിച്ചേർന്നു. ഒന്നും കഴിയാത്ത ഈ വഴിയിലൂടെ എങ്ങനെയാണ് വഴി നടന്നതെന്ന് ദയാലുവായ ഈ മനുഷ്യനോട് അവർ ഈ ദമ്പതികൾ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ അന്ധനാണ്, ഇരുട്ടും വെളിച്ചവും എനിക്ക് ഒരുപോലെയാണ്. ഈ വഴിയെല്ലാം എനിക്ക് നല്ല പരിചയമുണ്ട്. അതുകൊണ്ടാണ് ആളുകളെ സഹായിക്കാൻ ഞാനിവിടെ നിൽക്കുന്നത്. മഞ്ഞുമാറി വെളിച്ചം വരുന്നതുവരെ ഞാൻ ഈ പ്രവൃത്തി ചെയ്തുകൊണ്ടേ ഇരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. ഞാനിവിടെ സൂചിപ്പിച്ചു, മടിശീലയുടെ വലുപ്പത്തിലല്ല, മനസ്സിൻ്റെ ഹൃദയവിശാലതയിലാണ് പ്രാധാന്യം. ഹൃദയ വിശാലതയ്ക്കാണ് പ്രാധാന്യം. സേവനത്തിനാവശ്യം അതാണെന്ന് ഇവിടെ നമ്മെ പഠിപ്പിക്കുന്നു. ലഭിക്കുന്ന സ്ഥാനങ്ങളിൽ നാം പുലർത്തുന്ന വിശ്വസ്തത നമ്മെ ഉന്നതിയിലേക്ക് നയിക്കും എന്നതിന് യാതൊരു സംശയവുമില്ല. മറ്റുള്ളവർക്കായി ജീവിക്കുന്നതാണ് ശുശ്രൂഷയുടെ യഥാർത്ഥമാനമെന്ന് തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നു. യേശുക്രിസ്തു തന്റെ ശുശ്രൂഷാവേളയിൽ ഒന്നും തനിക്കായി കരുതിയില്ല. അവിടുന്ന് ഉപ്പുപോലെ അലിഞ്ഞു, വിളക്കുപോലെ ജ്വലിച്ചു. യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരുടെ സേവന മാതൃക സ്വയത്യാഗത്തിൽ അധിഷ്ഠിതമായിരുന്നു എന്ന് നമുക്കറിയാം. അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ 2 കൊരിന്ത്യർ 11:21 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ അപ്പോസ്തലൻ പറയുന്നു, ഞാൻ ഏറ്റവും അധികം അധ്വാനിച്ചു, അധിക പ്രാവശ്യം തടവില, അനവധി അടികൊണ്ടു, 3 വട്ടം കോലിനാൽ അടികൊണ്ടു, യഹൂദന്മാരാൽ 40 അടി 5 വട്ടം കൊണ്ടു, കല്ലേറുകൊണ്ടു, 3 വട്ടം കപ്പൽ ഛേദം, വെള്ളത്തിൽ, സർപ്പദംശനം, പട്ടിണി, വൈകാഗം, ഇങ്ങനെ താൻ ക്രിസ്തുവിന് വേണ്ടി സഹിച്ച പീഡകളെ കുറിച്ച് അപ്പോസ്തലൻ പറയുന്നു. ക്രിസ്തുവിന് ശേഷം ക്രിസ്തു സഭയ്ക്ക് രൂപവും ഭാവവും നൽകിയ അപ്പോസ്തലൻ, ക്രിസ്തുവിന് ശേഷം ക്രൈസ്തവ സഭയെ കെട്ടിപ്പടുക്കാൻ താൻ ഏൽക്കേണ്ടി വന്ന പീഡകളെയും യാതനകളെയും കുറിച്ച് അദ്ദേഹം വിവരിക്കുന്നു. ശിഷ്യത്വം ത്യാഗപൂർണമാണ്, വേദനാജനകമാണെന്ന് ഈ ഭാഗം നമ്മെ ഓർപ്പിക്കുന്നു. നമ്മുടെ കർത്താവ് ക്രൂശിൽ നമുക്ക് വേണ്ടി ജീവൻ തന്നു, തന്റെ ജീവന്റെ മറുവിലയായി കൊടുക്കാനും അത്രേ വന്നത് എന്നാണ് നമ്മൾ അവിടെ വായിക്കുന്നത്. അടിമകൾക്ക് കൽപ്പിക്കുന്ന വിലയാണ് മറുവില എന്ന് നാം പറയുന്നത്. ഒരടിമയെ തൻ്റെ യജമാനനിൽ നിന്നും വില കൊടുത്ത് ഒരാൾ വാങ്ങി സ്വതന്ത്രനാകിയാൽ സ്വതന്ത്രനാണ്. യജമാനൻ വിചാരിക്കുന്ന വില ഈ അടിമയ്ക്ക് ലഭിക്കും. ഈ വിലയെയാണ് മറുവില എന്ന് പറയുന്നത്. യേശുക്രിസ്തുവിലൂടെ, അതായത് നമ്മുടെ കർത്താവ് ക്രൂശിലൂടെ നമുക്ക് മറുവില നൽകി. ഇതാണ് ക്രൂശിന്റെ ഇതിഹാസം നാം ഓർക്കണം. സ്വയത്യാഗത്തിൽ അധിഷ്ഠിതമായ ശുശ്രൂഷയാണ്.
യേശുക്രിസ്തുവിൽ നാം കാണുന്ന ദാസ്യത്വത്തിൻ്റെ മാതൃക എന്നതും നാം ഓർക്കുക. നിയോഗത്തിൻ്റെ വഴികളിൽ ക്രൂശെടുത്ത് ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരാണ് ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ. ഞാൻ ആവർത്തിക്കട്ടെ, നിയോഗത്തിൻ്റെ വഴികളിൽ ക്രൂശെടുത്ത് ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരാണ് ക്രിസ്തു ശിഷ്യന്മാർ. ഞാനും നിങ്ങളും ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരാണെന്ന ബോധ്യത്തോടെ ക്രിസ്തുവിനോടൊപ്പം സഞ്ചരിക്കുവാൻ, പ്രവർത്തിക്കുവാൻ വിളിക്കപ്പെട്ടവരാണെന്ന ബോധ്യത്തോടെ ഈ നാളുകളിൽ നമ്മുടെ കടമകൾ നമുക്ക് നിർവഹിക്കാം. അവിടുത്തെ ശിഷ്യത്വത്തിൻ്റെ ശ്രേഷ്ഠത ഉൾക്കൊണ്ട് ശ്രേഷ്ഠതയോടെ ഈ ലോകത്ത് നിലനിൽക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് 208-ാമത്തെ പാട്ട് നമുക്ക് പാടാം. പാട്ട് 208. ശാന്തിയും സമാധാനവും നൽകണമേ.
രോഗത്തിന്റെ പീഡകളിൽ നിന്നും ഭയത്തിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളിൽ രോഗികളായിരിക്കുന്നവരുണ്ട്, ആശുപത്രിയിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ട്, ഞങ്ങളുടെ ദേശത്ത് രോഗവ്യാപനത്താൽ രോഗബാധിതരായി കഴിയുന്നവരുണ്ട്. ഇവർക്കായെല്ലാം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ദിവ്യ കരങ്ങളിൽ കാക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ആയുസ്സും ആരോഗ്യവും നൽകണമേ. ഞങ്ങളൊരു പുതിയ ആഴ്ചയിൽ പ്രവേശിച്ചു. ഈ ആഴ്ച അന്ന് നൽകുന്ന നന്മകൾ അനുഭവിച്ച് സന്തോഷത്തോടും സമാധാനത്തോടും ജീവിക്കാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, അവിടുത്തെ ശിഷ്യരായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാൽ അവിടെ നിന്ന് നിറച്ച് ഞങ്ങളെ ആശീർവദിക്കണമേ. തിരുമേനി ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. വിശ്വാസത്തോടെ കർത്താവിൻ്റെ ആശീർവാദം കൈക്കൊള്ളുവിൻ. വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായ ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏകദൈവത്തിന് തന്നെ സർവകാലത്തിനു മുമ്പും ഇപ്പോഴും സദാകാലത്തോളവും തേജസ്സും മഹിമയും ബലവും അധികാരവും ഉണ്ടാകുമാറാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നിങ്ങളോടുകൂടെ എല്ലായ്പ്പോഴും ഇരിക്കുമാറാകട്ടെ. ആമേൻ.